ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു മുറുക്കാണ്, ഗാർലിക് മുറുക്ക്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഗാർലിക് മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗാർലിക് മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു 1/4 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പൊടിക്ക് പകരം നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. 1 teaspoon മുളക് പൊടി, 1/4 teaspoon കായപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ അരച്ച് അല്പം വെള്ളത്തിലൊന്ന് കലക്കി എടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന വെളുത്തുള്ളി ഞാൻ നല്ലതുപോലെ അരച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് അരിച്ച് എടുത്ത വെളുത്തുള്ളിയുടെ ജ്യൂസാണിത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 tablespoon ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോരാതെ വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നല്ല കറക്റ്റ് പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. 1/2 കപ്പ് ഗാർലിക് ജ്യൂസിൻ്റെ കൂട്ടത്തിൽ 2-3 tablespoonsഓളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ലൂസാകാനും ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല. സേവനാഴിയിലിട്ട് ചുറ്റിക്കുമ്പം വിട്ടുപോകാത്ത രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അതേപോലെയുള്ള കറക്റ്റ് പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുറുക്ക് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പറോ വാഴയിലയോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചുറ്റിച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സേവനാഴിയിൽ അല്പം എണ്ണയൊക്കെ തടവി എടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു സ്റ്റാറിൻ്റെ ചില്ലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മാവ് നിറച്ച് റെഡിയാക്കാം. മുറുക്ക് ഞാൻ ഈ രീതിയിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇട്ട ഉടനെ വന്നിട്ട് ഇളക്കരുത്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഇത് ചുറ്റിച്ച് വയ്ക്കുമ്പോൾ നല്ലതുപോലെ ചേർത്ത് വെച്ചില്ലെങ്കിൽ ഇതേപോലെ വിട്ട് പോകും കേട്ടോ. ഇങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയുടെ തിളയൊക്കെ നിന്നിട്ട് ഇങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഒരു കിലുകിലാന്ന് ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നോക്കിയത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റും. കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് ഈ രീതിയിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി.
ഇതിന്റെ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി എടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം. ഇനി കോരി എടുക്കാം. വളരെ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗാർലിക് മുറുക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.